ഹലോ ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. വലിയ വീഡിയോസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. കുറേ പേരുടെ പരാതിയാണ് ഞാൻ കുറേ വലിയ വീഡിയോസാണ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ഉണ്ടാക്കാം. ഇപ്പോൾ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോണത് ഒപ്പോ എൻകോ M32. ഈ നെക്ക് ബാൻഡ് ഇപ്പോൾ റിവ്യൂ ചെയ്യേണ്ട കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു വർഷത്തോളം ഞാൻ ഒപ്പോ എൻകോ M32 യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇംപ്രസീവായി തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ഈ ഒപ്പോ എൻകോ M32നെ പറ്റി റിവ്യൂ ഇടുന്നത്. എൻ്റെ മുമ്പിൽ ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ട്. ഒരു വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഇതിൽ എനിക്കിതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണ്, ഇതിൻ്റെ ഡ്യൂറബിലിറ്റി എങ്ങനെയാണ്, എല്ലാത്തിനെയും പറ്റി ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളൊരു നെക്ക് ബാൻഡ് മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ വേറൊരു നെക്ക് ബാൻഡ് എടുത്തും പോകണ്ട. ഐ വുഡ് റെക്കമെൻഡ് ഒപ്പോ എൻകോ M32, ബിക്കോസ് ഞാൻ എത്ര ഹെവി യൂസ് ചെയ്തിട്ടും ഞാൻ കുറേ വേറെ നെക്ക് ബാൻഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഡിസോണിൻ്റെ നെക്ക് ബാൻഡ് യൂസ് ചെയ്തിട്ടുണ്ട്, ബോട്ടിൻ്റെ നെക്ക് ബാൻഡ് യൂസ് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കുറേ ബ്രാൻഡിൻ്റെ നെക്ക് ബാൻഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ യൂസേജിൽ ഒരു നെക്ക് ബാൻഡും ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസത്തിൻ്റെ മേലെ നിന്നിട്ടില്ല. ഇങ്ങനെ ഒരു ഇയർ പീസിന് നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റില്ല. ചില നെക്ക് ബാൻഡിൽ നമുക്ക് വെള്ളം കയറിയിട്ട് വർക്ക് ചെയ്ത് നിൽക്കും, ചിലത് ബാറ്ററി ഡ്രെയിനിങ് നന്നായിട്ടുണ്ടാവും, ചിലയിൽ ബാറ്ററി ചാർജ് ആവില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഒപ്പോ എൻകോ M32 ഞാൻ അത്രയും ഹെവി യൂസ് ചെയ്തിട്ട് ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഫോർ ഹെവി യൂസേജ്, ഫോർ ഡ്യൂറബിലിറ്റി, ഫോർ ലോങ് ടേം യൂസേജ് ഒപ്പോ എൻകോ M32 ഇസ് ദ ബെസ്റ്റ് ചോയ്സ്. ഐ വുഡ് റെക്കമെൻഡ് ദിസ് എനി ഡേ. പിന്നെ ഇതിലത്തെ സൗണ്ട് ക്വാളിറ്റി, ഇപ്പോൾ സൗണ്ട് ക്വാളിറ്റി എനിക്ക് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പറ്റില്ല ഇതൊരു ഹെഡ് നെക്ക് ബാൻഡ് ആയതുകൊണ്ട്. പക്ഷേ ട്രസ്റ്റ് മീ, ഇതിൽ നമുക്ക് ബാലൻസ്ഡായ സൗണ്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ ബോട്ടിലൊക്കെ നിങ്ങൾ നോക്കുകയെന്ന് വെച്ചാൽ നല്ല ഹെവി ആയിട്ട് ബേസൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അത് ഒരു 30 മിനിറ്റ്സിലും 40 മിനിറ്റ്സ് നമ്മൾ കണ്ടിന്യൂസ്ലി വെക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ചെവി വേനെടുക്കാൻ തുടങ്ങും. എനിക്ക് പേഴ്സണലി നന്നായിട്ട് വേനെടുക്കാൻ തോന്നും, തുടങ്ങും എൻ്റെ ചെവി. അതേമാതിരി ഭയങ്കരമായിട്ട് ഒരു ഇറിറ്റേഷനായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഒപ്പം എനിക്കത് M32 എനിക്ക് ഭയങ്കരമായിട്ട് കംഫർട്ടബിളായിട്ടാണ് തോന്നിയിരിക്കുന്നത് ചെവിയിൽ. അതേമാതിരി സൗണ്ട് ക്വാളിറ്റി, ബേസ് പറയാം, ബേസ് ആശയുള്ള സ്ഥലത്ത് ബേസ് ഉണ്ട്, ആശയുള്ള സ്ഥലത്ത് ട്രിബിൾ ഉണ്ട്, ആശയുള്ള സ്ഥലത്ത് നല്ല മൂവീസ് ഒക്കെ കാണുകയാണെന്ന് വെച്ചാൽ നല്ല വോക്കൽസും ഉണ്ട്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ഇതുവരെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല സ്വെറ്റൊക്കെ ഉണ്ടാവും. പിന്നെ മഴയത്ത് പോകുന്ന സമയം, മീൻസ് പുറത്തൊക്കെ ഉള്ള സമയത്ത്, മഴ പെയ്യുന്ന സമയത്ത് കുറേ തവണ വെള്ളത്തിൽ നനഞ്ഞിട്ടുണ്ട്. ഇതുവരെ എനിക്ക് ഒപ്പോ എൻകോ M32 ഒരു കംപ്ലൈൻറ്റും കാണാൻ കിട്ടിയിട്ടില്ല. അതേമാതിരി ബാറ്ററി ലൈഫ്, ബാറ്ററി ലൈഫ് ഞാൻ പറഞ്ഞില്ലേ, ഒരു 3 അവേഴ്സ് ഞാൻ എന്തായാലും ഈ നെക്ക് ബാൻഡ് ഒരു ദിവസം എന്തായാലും നല്ല ഹെവി ആയിട്ട് യൂസ് ചെയ്യും. എന്നാലും എനിക്കൊരു 5 to 7 days ബാറ്ററി ലൈഫ് ഈസിലി കിട്ടുന്നുണ്ട് ഇതിൽ, ഒരു പ്രശ്നമില്ലാതെ. പിന്നെ ചാർജിങ്ങും ഒരു 30 മിനിറ്റ്സൊക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നോക്കാറില്ല ഫുൾ ചാർജ് ആകുമ്പോൾ എത്ര നേരം പിടിക്കും. പക്ഷേ 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 50 മിനിറ്റ്സൊക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തിൻ്റെ ബാറ്ററി ലൈഫ് എന്തായാലും ഇതിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഒരു 1 അവറൊക്കെ ചാർജ് ചെയ്ത് ഒരു ഫുൾ, മീൻസ് 1 അവർ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു 40 to 45 മിനിറ്റ്സ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 7 ഡേയ്സിൻ്റെ ബാറ്ററി ലൈഫ് ഈസി ആയിട്ട് ഇതിൽ കിട്ടും. അതുകൊണ്ട് ഞാൻ 100% ഇത് റെക്കമെൻഡ് ചെയ്യുന്നു. ഇഫ് യു ആർ ഗോയിങ് ടു ബൈ എ നെക്ക് ബാൻഡ്, 1300 വില കുറഞ്ഞിട്ട് നമുക്ക് കുറേ നെക്ക് ബാൻഡൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 800 രൂപയ്ക്കുണ്ട്, 700 രൂപയ്ക്കുണ്ട്, 1000 രൂപയ്ക്കുണ്ട്, 1200 രൂപയ്ക്കൊക്കെ നെക്ക് ബാൻഡ് ഉണ്ട്. പക്ഷേ അതൊക്കെ നിങ്ങൾക്കൊരു ഒരു വർഷം, മീൻസ് ലക്ക് ഉണ്ടെങ്കിൽ ഒരു വർഷത്തിന് മേലെ കൂടും, ഇല്ലെങ്കിൽ എൻ്റെ യൂസേജിൽ എനിക്കൊരു എൻ്റെ ഹെവി യൂസേജിൽ എനിക്കൊരു 3 മാസം 6 മാസമൊക്കെ മാക്സിമം എൻ്റെ അടുത്ത് ഒരു നെക്ക് ബാൻഡ് ഇരുന്നിട്ടുള്ളൂ. അതിൻ്റെ മേലെ എൻ്റെ അടുത്ത് ഒരു നെക്ക് ബാൻഡ് ഇരുന്നിട്ടില്ല. അടുത്തതിൻ്റെ കോൾ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഒരു കംപ്ലൈൻറ്റ് വരില്ല. iOS ഡിവൈസ് ആയിക്കോട്ടെ, ആൻഡ്രോയിഡ് ഡിവൈസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് കോമ്പാക്റ്റബിളാണ് ഒപ്പോ എൻകോ M32. പിന്നെ കോൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല, നല്ല ക്ലിയർ, ക്രിസ്പ് ആൻഡ് ക്ലിയർ കോൾ ക്വാളിറ്റിയാണ് ഇതിൽ കേൾക്കാൻ പറ്റുന്നത്. ഞാൻ കുറേ കോൾസൊക്കെ എടുക്കാറുണ്ട്, എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അപ്പോൾ ഫോർ കോൾ ക്വാളിറ്റി ഓൾസോ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ഒപ്പോ എൻകോ M32 എനിക്ക് ഭയങ്കരമായിട്ട് ഡ്യൂറബിളായിട്ടാണ് തോന്നിയിരിക്കുന്നത്. സൗണ്ട് ക്വാളിറ്റിയും നല്ലതാണ്. അതേമാതിരി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെ നോക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ ആമസോണിൽ നോക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ആമസോൺ ഇവിടെ ആമസോൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒപ്പോ എൻകോ M32 നമുക്കൊന്ന് കാണാൻ പറ്റും. ഇവിടെ
IP55 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ഉണ്ട്, പിന്നെ 10mm ഡ്രൈവർ ഉണ്ട്. പിന്നെ ഇതിൽ നമുക്ക് 10 മിനിറ്റ്സ് ചാർജിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് 20 hours ഓഫ് മ്യൂസിക് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. മീൻസ് ഒരു 15 മിനിറ്റ്സ് ഒക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം നിങ്ങൾക്ക് എന്തായാലും സുഖമായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ആമസോൺ ചോയ്സ് പ്രൊഡക്റ്റാണ്. പിന്നെ 4.2 സ്റ്റാർ ഉണ്ട്. 23,309 ആൾക്കാരെ ഇത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് നോക്കുകയെന്ന് വെച്ചാൽ 1,600 rupees ആണ്. അപ്പം നിങ്ങളൊരു നെക്ക് ബാൻഡ് മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ നെക്ക് ബാൻഡ് നിങ്ങൾക്ക് മേടിക്കാം. ഒരു കംപ്ലയിൻറ്റും വരില്ല. ഞാൻ അത്രയും ഹെവി യൂസ് ചെയ്യണ മാതിരി നിങ്ങളെന്തായാലും യൂസ് ചെയ്യും എനിക്ക് തോന്നില്ല. എന്നാലും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാണ്. പിന്നെ ബിഗ് ബില്യൺ ഡേ സെയിലൊക്കെ വരികയാണ്. അപ്പം നിങ്ങൾക്ക് ഇതൊരു 1,500-1,500 രൂപയ്ക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല. പക്ഷേ ആ പ്രൈസിനൊക്കെ നോക്കുകയെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു നെക്ക് ബാൻഡാണ് ഒപ്പോ എൻകോ M32. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം, വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീപ്പായ നെക്ക് ബാൻഡൊക്കെ കുറേ കിട്ടും, അതിൻ്റെ കൂടെ പോവാം. അത് അത്ര ഡ്യൂറബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇതായിരുന്നു ചെറിയൊരു റിവ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.